ജാർഖണ്ഡിൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ 90% ഹിന്ദു ജനസംഖ്യ 69% ചുരുങ്ങിയതായി ഹിമന്ത ബിശ്വ ശർമ്മ സന്താൽ പർഗന മേ 1951 മേ സന്താൽ പർഗന കാ കുൽ ആബാദി ഥാ 23 ലാഖ് ആബാദി കാ 20 ലാഖ് ആബാദി ഹിന്ദു ഓർ ആദിവാസി ഥേ ഓർ ഉസ്മേ ഉസ് സമയ സന്താൽ പർഗന മേ खाली 2,19,000 मुसलमान थे। 2,19,000 मुसलमान का कितना बेटा बेटी हो सकता है? अब हिसाब लगाइए। आज संथाल परगना का हालत क्या है? संथाल परगना का हालत हिंदू 90% से घट के 67% हो चुका है और मुसलमान 10% से बढ़ के आज मुसलमान का आबादी 40% का लगभग हो चुका है। വിവരങ്ങൾ നൽകാനായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പൊ ജാർഖണ്ഡിലെ ഹിന്ദു ജനസംഖ്യ കുറയുന്നതായിട്ടാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല ബി ജെ പി നൽകിയിരിക്കുന്നത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. ജാർഖണ്ഡിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ജാർഖണ്ഡിൻ്റെ ചരിത്രം മുൻപ് ബീഹാറിൻ്റെ ഭാഗമായിരുന്ന ജാർഖണ്ഡ് 2000-ലാണ് ബീഹാറിനെ വിഭജിച്ച് പുതിയ സംസ്ഥാനമായി രൂപപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം എങ്ങനെയാണ് മാറിമറിയുന്നത് എന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം കണക്കുകൾ വെച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. നിലവിൽ 67% ജാർഖണ്ഡിലെ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 90%, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം പഴയ ബീഹാറിൻ്റെ ഭാഗം എടുത്തു നോക്കിയാലും 2000-ൽ ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് എന്ന പുതിയ സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിലും അവിടെ 90%ത്തിനടുത്ത് ഹിന്ദുക്കളായിരുന്നു. പക്ഷേ ചുരുങ്ങിയ കാലയളവിലാണ് ആ ഹിന്ദു ജനസംഖ്യ 67% ചുരുങ്ങിയിരിക്കുന്നത് എന്നാണ് അസം മുഖ്യമന്ത്രി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം വിശദീകരിക്കുന്നത് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി പല രീതിയിൽ കൂടുന്നു. ഒന്ന്, മുസ്ലിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞാൽ അവർക്ക് 10-ഉം 12-ഉം കുട്ടികളാണ് ഒരു വീട്ടിൽ തന്നെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ രണ്ടു പേർക്കായി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം മുസ്ലിം ജനസംഖ്യയെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അസാമിലേക്ക് കുടിയേറുകയും പിന്നീട് അത് ജാർഖണ്ഡിലേക്കൊക്കെ പോയി താമസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ രൂപത്തിലും മാർഗത്തിലുമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്നും അതോടൊപ്പം തന്നെ മതപരിവർത്തനം, ക്രൈസ്തവ മിഷണറിമാർ ജാർഖണ്ഡിലും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തനം, ഇതെല്ലാം തന്നെ ഹിന്ദു ജനസംഖ്യയെ ജാർഖണ്ഡിൽ കുറയുവാൻ കാരണമായി എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. നേരത്തെ അദ്ദേഹം അസാമുമായി, സ്വന്തം സംസ്ഥാനമായ അസാമുമായി ബന്ധപ്പെട്ടും ഇത്തരമൊരു പരാമർശം നടത്തിയിരുന്നു. അസാമിലെ മുസ്ലിം ജനസംഖ്യ 40%ത്തിന് മുകളിലെത്തി എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കുന്നത്. എന്തായാലും ദേശീയ തലത്തിൽ സെൻസസ് നടക്കാൻ പോവുകയാണ്. അടുത്ത വർഷം സെൻസസ് കണക്കുകൾ പുറത്തു വരാനിരിക്കുകയാണ്. ഇപ്പോൾ ജാർഖണ്ഡിലെയും അസാമിലെയും ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി കുറയുന്ന കാര്യം ഹിമന്ത ബിശ്വ ശർമ്മ പലതവണയായി ഓർമ്മപ്പെടുത്തുന്നത്. അഞ്ജന, ശരി. ജാർഖണ്ഡിൽ ഹിന്ദു ജനസംഖ്യ കുറയുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. 90% ഹിന്ദു ജനസംഖ്യ 69% ചുരുങ്ങിയതായി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.